ഹായ്, എല്ലാവർക്കും മല്ലു ലവർ റീഡേഴ്സിലേക്ക് സ്വാഗതം. ഇന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഇന്നും ബാംഗ്ലൂരിൽ തന്നെയാണ് കേട്ടോ, ബാംഗ്ലൂർ വീഡിയോ തന്നെയാണ് ഇന്നും കാണിക്കുന്നത്. എന്നാൽ ഇന്ന് ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. അതായത് ഇന്ന് ഇവിടെ ഒരു ഉത്സവം നടക്കുന്ന പ്രതീതിയാവും നിങ്ങളിപ്പോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തോന്നുന്നത്, വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ. എന്നാൽ ഇത് ഉത്സവ കാര്യങ്ങളൊന്നും അല്ല, എന്ന ആഘോഷം തന്നെയാണ് ഇവരുടെ. അതായത് ഇപ്പൊ ബാംഗ്ലൂര് എന്നല്ല, കർണാടക ജില്ലയില്, അത് ഈ ഭാഗത്ത് തന്നെ ഇത്ര കൂടുതൽ എന്നറിയില്ല. ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഈ ഏരിയയിൽ ഭക്ഷണ വിതരണവും ആഘോഷങ്ങളും ഒക്കെ നടക്കുകയാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഒരു ആക്ടർ ആയിട്ടുള്ള, കൂടുതൽ ആൾക്കാർക്കും അറിയാവുന്നതാണ്, അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് കൂടുതൽ ആൾക്കാരും അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞത് എന്ന് മാത്രം. നമ്മുടെ നാട്ടിൽ ഇവിടെ അവർ ദൈവമായി കാണുന്ന ഒരു വ്യക്തിയാണ് പുനീത് രാജ്കുമാർ. അദ്ദേഹത്തിന്റെ അച്ഛൻ രാജ്കുമാറിന്റെ ബർത്ത്ഡേ ആയിട്ടാണ് ഇവർ ഈ ആഘോഷിക്കുന്നത്. അതായത് ഇന്നാണ് പുനീത് രാജ്കുമാറിന്റെ അച്ഛന്റെ, അതായത് രാജ്കുമാറിന്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പൊ അതിന്റെ ആഘോഷങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, കണ്ടിട്ട് വരും. എപ്പോ തുടങ്ങി നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ താഴെ ദേ ഫാളിംഗ് ഡൗൺ. രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. അടിയിൽ എല്ലാവരും നോക്കിയിരിക്കുന്ന എല്ലാവർക്കും ഫുഡ് കിട്ടി, സെറ്റാണ്. പുനീത് രാജ്കുമാറിന്റെ അച്ഛന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അദ്ദേഹത്തെ രാജ്കുമാർ എന്ന ആളുടെ ബർത്ത്ഡേ ആണ്. അവർ മരിച്ചിട്ട് കൊറേയായി, പക്ഷെ ഇപ്പോഴും ആഘോഷിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ജനത, ഒരു ആക്ടർ ബർത്ത്ഡേ. ഇത് നടുറോട്ടിട്ടിട്ടാണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, പുനീത് രാജ്കുമാർ എന്നൊരു ആക്ടറുണ്ട്, കന്നഡയിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പ്രതിമയാണിത്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്, അതായത് പുനീത് രാജ്കുമാറിൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ്. ഇവിടെ അതാ ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നത്. എനിക്കും കിട്ടിയ ഫുഡ് ഉണ്ടാവും. ഇത് മറ്റേ മധുരമുള്ള സംഭവമാണ്, ഇത് ബിരിയാണി പോലത്തെ ഒരു സംഭവമാണ്. വെള്ളം ഒക്കെ ഫുഡ് കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാവില്ലേ, മരിച്ചുപോയ ആക്ടേഴ്സിൻ്റെ ഒക്കെ വെച്ചിട്ട് ഇവരിവിടെ പടക്കം പൊട്ടിക്കലും ഫുഡ് കൊടുക്കലും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ആ ഇനി പ്രഹസനങ്ങളാണ്. കോൺഗ്രസ് ബി ജെ പി എല്ലാവരും ഉണ്ട് ഇവിടെ. അവിടെ മുന്നിൽ നിന്ന് വർത്തമാനം പറയണേ. അതിലിപ്പോൾ അവിടെ കാണുന്ന ആ പ്രതിമയാണ് രാജ്കുമാർ എന്ന് പറയുന്നത്. ഇതുള്ള മീഡിയകൾ ഫുള്ള് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മീഡിയേൻ്റെയാണ് ഉണ്ടോ, മീഡിയകളൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത ടീം റെഡി ആയിട്ട് ചാനലിൽ റിപ്പോർട്ട് ചെയ്യാൻ. എന്നെ അവിടെ നിന്ന് എനിക്ക് മാറിയില്ല, നിറച്ച ആൾക്കാരാണ്.